ചിക്കൻ്റെ ചെസ്റ്റ് പീസ് പകുതി എടുത്തിട്ടുള്ളൂ. അത് നന്നായി കഴുകി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ആക്ക. ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്, അതേക്ക് ഇട്ടെടുക്കാം. പിന്നെ 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി അല്ല മുളക് പൊടി, തെറ്റി പറഞ്ഞോട്ടാ. പിന്നെ 1.5 സ്പൂൺ കുരുമുളക് പൊടി ഉണ്ട്. പിന്നെ ഇത് 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. പിന്നെ ഇതിക്ക് 2 സ്പൂൺ തൈരുണ്ട്. ഇത് കട്ടി തൈര് അനുസരിച്ച് കുറച്ചുകൂടി നന്നാവും കേട്ടോ. ആ 2.5 സ്പൂൺ ഉണ്ട്. ഈ നന്നായി മിക്സ് ചെയ്തെടുക്ക. ഷവർമയ്ക്ക് വേണ്ടത് എല്ലില്ലാത്ത പീസുകളാണ്, അതുകൊണ്ടാണ് ചെസ്റ്റ് പീസ് എടുത്തത്. അതാകുമ്പോ അതിൽ എല്ലുണ്ടാവില്ല, സുഖം. മറ്റേതാകുമ്പോ നമ്മ ഇത് എല്ല് വേർപ്പെടുത്തിയെടുക്കാൻ നിക്കണം. അപ്പൊ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 1.5 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് കുറച്ചുനേരം ഫ്രിഡ്ജിൽ വെക്കണ്ട കേട്ടോ. ഒരു സന്തോഷമുണ്ട്, എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ സബ്സ്ക്രൈബറും കൂടാതെ എൻ്റെ മൂത്താപ്പാടെ മോളും 10ാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ SSLC റിസൾട്ട് വന്നപ്പോൾ ഫുള്ള് A+. അപ്പോൾ ഒരു വലിയ കൺഗ്രാറ്റുലേഷൻ ഫോർ ഐഷ നിത. നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുനേരം ഒന്ന് റൂം ടെമ്പറേച്ചറിൽ വെക്കുക, എന്നിട്ട് ഫ്രൈ ചെയ്ത് വെക്കുക കേട്ടോ. ഇതുപോലത്തെ ഒരു ഫ്രീ പാൻ ഗ്യാസ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. 1 സ്പൂൺ ഓയിൽ മതി. അപ്പോൾ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂട് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടെടുക്കാം. ചിക്കന് അപ്പൊ എല്ലാവരും ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിം തന്നെ 5 മിനിറ്റ് ഇത് മൂടി വെക്കാം. അപ്പൊ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഓരോന്നായിട്ട് മറിച്ചിട്ട് വെക്കാം. ഇത് ഇനി എല്ലാതും മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു കുറച്ചുനേരം ഒന്ന് വീണ്ടും മൂടി വെക്കുക. അപ്പുറത്താകുമൊന്ന് മൂടിപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇടണം കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായി കട്ട് ചെയ്തെടുക്കാം.
ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്ക. അപ്പൊ ചിക്കനൊക്കെ നന്നായി കൈകൊണ്ട് തന്നെ നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ വെജിറ്റബിൾസും, കാബേജ്, കാരറ്റ്, കാപ്സിക്കൻ, തക്കാളി ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളിയുടെ ഉള്ളിലുള്ള ഭാഗം എടുത്തിട്ടില്ല, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. വെള്ളം വരുന്നോണ്ടാണ് മാറ്റി വെച്ചത്. അപ്പൊ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മയോനൈസ് ഒഴിച്ചു. മയോനൈസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കണത്, ഷവർമ സോസ് അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കൊന്നുമില്ല. നന്നായി മിക്സ് ചെയ്തെടുക്ക. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് റൈസോ കുക്കുമ്പറൊക്കെ ചേർക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കൈകൊണ്ട് ചിക്കൻ എടുത്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് എടുക്ക. അത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കമ്പനെ മനസ്സിലാവും. നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോ ഇനി ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുബ്ബൂസ് വെച്ചുകൊടുത്തതിനായിട്ട് കുറച്ച് മയോണൈസ് നമ്മൾ സ്പ്രെഡ് ചെയ്തതിനു ശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ മിക്സ് സെന്ററിലേക്ക് വെച്ചെടുക്കാം. കറക്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു ഷവർമ. നീ ബട്ടർ പേപ്പർ വെച്ചിട്ട് ചുറ്റിയെടുക്ക. ഞങ്ങളിപ്പോ അതില്ല, അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. ഇനി നമ്മൾ ഒരു കുബ്ബൂസ് എടുക്കുക, എന്നിട്ട് നേരത്തെ പോലെ തന്നെ അതിനെ കുറച്ച് മയോണൈസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്ക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ഇട്ടെടുത്തതിന് ശേഷം റോളാക്കി നമുക്ക് വീട്ടില് ഡിന്നറിനൊക്കെ വേണ്ടി നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഷവർമ. വലിയ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല, കാരണം നമ്മള് ഈ ഷവർമ സോസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല. പിന്നെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അത്ര ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്ര അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവില്ലല്ലോ. ഞാനായിട്ട് ഉണ്ടാക്കി കുബ്ബൂസ് ഉണ്ടാക്കിയത്, പക്ഷേ അതിനുള്ളതന്നെ ഉണ്ടാവുള്ളൂ. മിക്സ് വെച്ചുകൊടുക്കുക, ഇങ്ങനെ വെച്ചുകൊടുക്കുക. സൗണ്ട് ചിലപ്പോ ക്ലിയർ ആവില്ല, കാരണം ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ചിലപ്പോ പര പര സൗണ്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, അപ്പൊ അതാ ഷവർമ ഒക്കെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ആണല്ലേ. എന്നാ ഡിന്നർ റെഡി. കുബ്ബൂസിന്റെ വീഡിയോ കാണാത്തതിലേക്കാണ്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഈ മുകളിൽ വന്നോളം ഐ കാർഡിലും ഉണ്ടാവും, അതിനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാൻ പറ്റും. അപ്പോ എല്ലാരും ഒന്ന് കാണുക, പിന്നെ ഷവർമ ഒക്കെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും. ബൈ.